ജിൻഡു ആൻഡ് ഗബ്രി രണ്ടുപേരും എഴുതിയിട്ടിരിക്കോ. ബിഗ് ബോസ്, എൻ്റെ ഇഷ്ടപ്രകാരം ഈ രണ്ട് പേരെയും ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കുന്നു. ചെറിയ ബ്രേക്ക്. ജിൻഡോയും ഗബ്രിയും പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് വരിക. ശരി. This is unexpected, ആണ്. Unbelievable. എല്ലാരും നന്നായിട്ട് ഗെയിം കളിക്കുക. എൻ്റെ ഡ്രസ്സ് അലക്കാനായിട്ട് നമ്മളൊക്കെ അവിടെ സൈഡിൽ കിടക്കണ്ടേ? അതൊക്കെ ഒന്ന് കയറ്റി വരണം. മേടിക്കുക, എല്ലാവരും പ്രയത്നിക്കുക. പോട്ടെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇങ്ങനൊരു നടപടിയിലേക്ക് എന്നെ നയിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രേക്ഷകരോട് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മോശകരമായ, ഏറ്റവും മോശമായ ചില കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടുപേരും ആ വീട്ടിൽ കാണിക്കുന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്നെ ഒരു ആഴ്ച എന്നെ വിളിച്ച് താക്കീത് ചെയ്തായിരുന്നു. ഫസ്റ്റ് ആഴ്ച എന്നോട് ഇങ്ങനെ പറയുന്നു. അതീപ്പനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതീപ്പനെ ജസ്റ്റ് ആളെൻ്റെ എന്നെ തെറി വിളിച്ചപ്പോൾ ആളുടെ അച്ഛനെ ജസ്റ്റ് ഞാൻ വിളിച്ചു. അത് മാത്രമല്ലാണ്ട് ഞാൻ വേറെ തെറി ആരും ചോദിക്കുന്നത്. ഇത്രയും പേര് നിങ്ങൾക്ക് കൊണ്ട് ഇടാനുള്ള കാരണം എന്താണ്? അവരെല്ലാവരും കൂടെ എന്നെ ടാർഗറ്റ് ചെയ്യണമാണ്. സത്യം കാര്യം, അതെന്താ കാര്യം? അത് ഞാൻ നല്ല ഗെയിമറാന്നവർക്ക് അറിയാം. സത്യതാണ്. ആരോ പറഞ്ഞു ഇവർ ബാഡ് പേഡ് ഉപയോഗിക്കണേന്ന്. ഞാൻ തിരിച്ച് അതിൻ്റെ പറഞ്ഞു കൊടുക്കേണ്ടത്, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണേ. ഞാനത് അവരോട് ചോദിച്ചു, അത് മാന്യമായ രീതിയിലാണോ പറഞ്ഞത്? എന്നപ്പോ അവരതല്ല എന്നാണ് പറഞ്ഞത്. ലാലേട്ടാ, ഒന്ന് കണ്ടു നോക്ക് വീഡിയോ പ്ലീസ്. അല്ല, ഞങ്ങള് കണ്ട കാര്യമാണ് ഇത്. ജിൻഡോ, ഒരു ഞാൻ പറയുന്ന കേക്കൂ, ഇത് പ്രേക്ഷക ലക്ഷ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അവരുടെ കമന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കേക്കട്ടെ. ഞാൻ പ്രേക്ഷകരെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തേക്കണത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും പറയാണ്. ഇവൻ എന്നെ എൻ്റെ അവിടെ എൻ്റെ ജഡ്ജ്മെൻറ്റ് നിർത്തിയപ്പോൾ ഇവൻ അത്രയ്ക്ക് ഇതായിട്ട് എന്നെ തെറി വിളിച്ചപ്പോൾ ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചു. അല്ലാതെ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. സത്യമാണ്. ശരി, ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഗബ്രിക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? സാർ, ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു. കാരണം ആദ്യം പറഞ്ഞത് ഫ്രസ്ട്രേഷൻ കാരണം പറഞ്ഞു പോയതാണ്. പക്ഷെ പുള്ളി അപ്പം എൻ്റെ വീട്ടുകാരെ പറഞ്ഞു. വീട്ടുകാരെ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഫ്രസ്ട്രേഷനിൽ ഒരാളെ പറയുന്ന സമയത്ത് അയാൾക്കും അതേ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. നമുക്കൊരു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് അല്ലേ. നിങ്ങൾ ഒരാളെ തെറി പറയുമ്പോൾ അയാൾ അയാൾക്ക് അയാൾ അതേ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയല്ലേ. ഇത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്കോ അല്ലെങ്കിൽ ഇതിൽ ആരോടും പ്രത്യേകതയില്ല. എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നമ്മൾ അതിലെ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ പറയും. അതിലാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. എനിക്കതിനുള്ള അധികാരമുണ്ട്. ബിഗ് ബോസ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബിഗ് ബോസ് ഇവരെ ശ്രീ മോഹൻലാൽ, ആ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ നിരന്തരം ഇവർക്ക് വാർണിംഗ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് വേണമെന്ന് താങ്കൾക്ക് തീരുമാനിക്കാം. അല്ല, ഞാൻ കഴിയട്ടെ, നിങ്ങൾ ഇനിയും പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അല്ലേ? ഇനി ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ രണ്ടാളും ചെയ്യില്ല. രണ്ടാളും ചെയ്യില്ലെന്ന് എങ്ങനെയാ പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മാറി നിൽക്കൂ, മാറി നിന്നോളൂ. കാര്യം, അതായത് ഒരാളെ മറ്റൊരാളെ ദേഹത്ത് തൊടാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരാണ്. ഒരു ഗെയിമിൽ, ഒരു മിനിറ്റ്, ഒരു ഗെയിം നടക്കുന്ന സമയത്ത് അയാൾക്ക് നിങ്ങളുടെ ദേഹത്ത് ഒരു സാധനം വെക്കാം. അപ്പൊ എന്തൊക്കെയാണ് പറയണത്? ഇതുപോലെ എല്ലാവരും ഞാൻ പിടിക്കാൻ പോവാണ്. അതിൻ്റെ അകത്തുള്ള വളരെ മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ചെയ്യില്ല ലാലേട്ടാ, പ്ലീസ്. ഞങ്ങൾ ഇത്രയും ഇതിൽ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എന്തൊരു നാണക്കേടായിരിക്കും ലാലേട്ടാ. 100% ഉണ്ടാവില്ലേ? 100% ഉണ്ടാവില്ലേ? ഇവിടെ നിന്ന് ഏറ്റവും മോശമായ നാണക്കേടുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങളെ പുറത്തേക്ക് വിടുന്നത്. ലാലേട്ടാ, ഒന്ന് ക്ഷമിക്കില്ല ലാലേട്ടാ, നിങ്ങളോട് പ്ലീസ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ലല്ല, ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഞാൻ ബിഗ് ബോസുമായിട്ട് സംസാരിച്ചു, ഇതിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു, വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. നിങ്ങൾ കണ്ടു കാണും കേട്ടോ. അപ്പോൾ അവരുടെ അഭിപ്രായവും നിങ്ങൾ തന്ന വാക്കും മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിലേക്ക് ഇപ്പോൾ പോവാം. ഓക്കെ.